അതാരാടെ ഈ രഘു? ഇവള് പേടിക്കുന്ന, ഇവളുടെ അമ്മ പേടിക്കുന്ന ഒരാളിവിടെ ഇടക്ക് വരാറുണ്ട്. ഇവളോട് ചോദിച്ചപ്പോഴേ ഇവൾക്ക് അയാൾ അറിയാൻ പാടില്ല, അയാളോട് ചോദിച്ചപ്പോഴാ ഒരു പതിഞ്ഞൊരു മറുപടി. എനിക്ക് ഉറപ്പാമ്മ, ഇവളും ആ രഘുവും തമ്മില് എന്തോ ഒരു ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കി ഇത് ഇവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമല്ലോ. ഇവള് പറയുന്ന നമുക്ക് വന്നിട്ടുണ്ട്, ഇവളൊക്കെ പഠിച്ച കള്ളിയാണമ്മേ. ആണോടി, നീ പഠിച്ച കള്ളിയാണോ? ഞാൻ പോവുക, എനിക്ക് വേറെ പണിയുണ്ട്. നീ ഇപ്പം പൊക്കോ. നീ ആരെയാണ് കാണാൻ പോകുന്നതെന്നും നിന്നെ ആരാണ് പേടിപ്പിക്കുന്നതെന്നും കണ്ടുപിടിച്ചിരിക്കും. നിങ്ങൾക്ക് ഈ വയസ്സാങ്കാലത്ത് വേറെ ഒരു തൊഴിലും ഇല്ലേ അമ്മ? എന്റെ പുറകെ നടന്നിങ്ങനെ ദ്രോഹിക്കാതെ ആ പിള്ളേരെ വിളിച്ചിരുത്തി നാല് കഥ പറഞ്ഞു കൊടുക്കാൻ നോക്കി. ഓരോന്നും കൊണ്ട് ഇറങ്ങിക്കോളും. ഇവള് രാത്രി ആരെയാണ് കാണാൻ പോയതെന്ന് അവളുടെ വക്കീലിനും സുതക്കും എന്തിന്, അവളുടെ അച്ഛനും അമ്മക്കും വരെ അറിയാം. എനിക്ക് മാത്രം അറിഞ്ഞൂടാ. ശരിക്കും നിന്റെ ആ വക്കീല് നാരായണൻ പണിയറിയുന്ന വല്ല വക്കീലും ആണോ? ഇവിടെ വല്ല ആൾതാമസം ഉണ്ടോ അങ്ങേർക്ക്? ഇപ്പൊ പറഞ്ഞ നാമ വായിലിട്ടതേ ഉള്ളൂ. വാ വക്കീല്. കേട്ടായിരുന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറ വക്കീല്. ഞാനുള്ളപ്പോ പറയാൻ വല്ല ബുദ്ധിമുട്ടുള്ള കാര്യം വല്ലതും ആണോ? ഏയ് ഒന്നുമില്ല. താൻ കുറച്ചു ദിവസം മുന്നേ എന്നോട് രഘുവിനെ പറ്റി പറഞ്ഞില്ലേ? ആ രഘുവിനെ പറ്റി ഞങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരുന്നു. എന്താ വക്കീല്? അയാളെ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങിയതാ. ജയിലിൽ നിന്നോ? എന്തിന്റെ കേസാ വക്കീല്? കേസ് പല പല കേസാ. അന്വേഷിച്ചപ്പം അയാളുടെ വീട് പാലക്കാടാണ്. എന്റെ ഓർമ്മയില് പ്രകാശൻ അന്ന് നമ്മളോട് പറഞ്ഞത് അയാൾ സലക്കച്ചവടം ചെയ്യുന്നത് അയാളുടെ മോളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിനാ. എന്നാ ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞതേ അയാൾക്ക് അങ്ങനൊരു കുടുംബവും ഇല്ല, അങ്ങനൊരു മകളും ഇല്ല. എന്റെ ഊഹം ശരിയാണെങ്കിലേ ഈ ആവണി പൈസ ഇട്ട് കൊടുക്കുന്നത് ഈ രഘുവിനാണ്. അതെങ്ങനെ വക്കീലിന് മനസ്സിലായി?